മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെ അവൻ ചവിട്ടി നിൽക്കുന്ന ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ? മനുഷ്യൻ മാത്രമല്ല, സകല ജീവിവർഗങ്ങളും സസ്യങ്ങളും കടലും പർവ്വതങ്ങളും എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്ന ഭൂമിയുടെ ഭാരത്തെക്കുറിച്ചറിയാമോ? ഇതുപോലെ ഭൂമിയെക്കുറിച്ച് ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചിട്ട് കൂടെയില്ലാത്ത രസകരമായ കാര്യങ്ങളെക്കുറിച്ചാണ് 1-2-3 ഫാക്ട്സിന്റെ ഈ എപ്പിസോഡിൽ പറയുന്നത്. ഒന്നാമതായി, ഭാരം കൂടുമ്പോഴേക്കും അത് കുറയ്ക്കാൻ കഷ്ടപ്പെടുന്ന പലരും നമ്മൾക്കിടയിലുണ്ട്. ഭാരം കൂടിയവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമുണ്ട്. എന്നാൽ അനേക ലക്ഷം ജീവനുള്ളതും ജീവനില്ലാത്തതുമായവയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന നമ്മുടെ ഭൂമിയുടെ ഭാരം എത്രയെന്നറിയാമോ? ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, സൗരയൂഥത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമിയെ പിടിച്ച് തൂക്കി നോക്കാൻ കഴിയുമോ എന്ന്. തീർച്ചയായുമില്ല. എന്നാൽ ശാസ്ത്രജ്ഞർ പലവിധ ഏകകങ്ങളും ഉപയോഗിച്ച് ഭൂമിയുടെ ഭാരം എത്രയെന്ന് കണക്ക് കൂട്ടിയിട്ടുണ്ട്. 13,170 ബില്യൺ ട്രില്യൺ പൗണ്ട്സാണ് ഇതിൻ്റെ ഭാരം. അതിൽ എത്ര പൂജ്യങ്ങളുണ്ടെന്ന് നോക്കാൻ തന്നെ കുറച്ച് സമയം വേണ്ടിവരുമെന്ന് പറയുമ്പോൾ തന്നെ അതെത്ര വലിയ സംഖ്യയാണെന്ന് ഊഹിക്കാമല്ലോ. നമ്മളറിയാതെ നമ്മുടെ ശരീരത്തിൽ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ഒന്നാണ് ഓക്സിജൻ. നമ്മുടെ ജീവശ്വാസം എന്ന് പറയുന്ന ഓക്സിജൻ നമുക്ക് ലഭിക്കുന്നത് മരങ്ങളിൽ നിന്നുമാണ്. അതിനാൽ ചെടികൾ കുഴിച്ചിടുകയും വളർത്തുകയും ചെയ്യുന്നത് മനുഷ്യരാശിയുടെ ജീവൻ നിലനിർത്താൻ അത്യാവശ്യമാണ് എന്നൊക്കെ കുട്ടിക്കാലം മുതൽക്കേ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. എന്നാൽ ഭൂമിയിൽ ലഭിക്കുന്ന ഓക്സിജന്റെ 28% മാത്രമേ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ബാക്കിയുള്ള 72% ലഭിക്കുന്നത് കടലിൽ നിന്നുമാണത്രേ. മാത്രമല്ല, മരങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഓക്സിജനിൽ 22% ആമസോൺ കാടുകളുടെ സംഭാവനയാണത്രേ. മരങ്ങൾ സംരക്ഷിക്കണം, കൂടാതെ കടലിന്റെ പ്രാധാന്യം മറക്കാനും പാടില്ല എന്ന് മാത്രം. ദിവസത്തിൽ 24 മണിക്കൂർ ഉണ്ടായിട്ടും അത് തികയാത്തവർ നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ഇത്രയും നേരം എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ബോറടിച്ചിരിക്കുന്നവരുമുണ്ട്. മണിക്കൂറുകളുടെ കണക്കല്ല മനുഷ്യർ നിർമ്മിച്ചതാണെങ്കിലും അതെല്ലാം വെച്ചാണ് നമ്മൾ സമയം കണക്ക് കൂട്ടുന്നത്. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ദിവസവും 21 മണിക്കൂറായിരുന്നു അത്രേ. കാലാകാലങ്ങളായി ഭൂമിയുടെ ചലനത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഭൂമിയുടെ ഭ്രമണത്തിന്റെ വേഗതയെ സ്വാധീനിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ചിട്ടയായി സൂര്യനു ചുറ്റും കറങ്ങുമ്പോൾ ഭൂമിയിലുണ്ടാവുന്ന സ്ഫോടനങ്ങൾ ഭൂമിയുടെ കറങ്ങലിന്റെ വേഗതയിൽ മാറ്റം വരുത്തുന്നു. ഇത്തരത്തിൽ ഓരോ വർഷവും ഭൂമിയുടെ വേഗം 1.7 മില്ലി സെക്കൻഡ് വരെ കുറയുന്നുണ്ട്. കത്തിജ്വലിച്ചു നിൽക്കുന്ന സൂര്യനെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ലെങ്കിലും ഒരു പൊട്ടുപോലെയാണ് കാണാൻ കഴിയുക എന്ന് നമുക്കറിയാം. എന്നാൽ യഥാർത്ഥത്തിൽ സൂര്യന്റെ വലിപ്പം എത്രയാണ്? ഏകദേശം പറഞ്ഞാൽ സൂര്യന്റെ വ്യാസം എന്നത് 700,000 കിലോമീറ്റർ വരും. അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ ഭൂമിയെപ്പോലുള്ള അനവധി ഗ്രഹങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന അത്രയും വലിപ്പം സൂര്യനുണ്ട് എന്നത്. എന്നാൽ ഭൂമിയിൽ നിന്നും 148 മില്യൺ കിലോമീറ്റർ അകലെയായതിനാൽ വളരെ ചെറുതായി മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്ന് മാത്രം. നമ്മുടെ ഭൂമി ഉൾപ്പെടെയുള്ള ഈ പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചും നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന തമോഗർത്തങ്ങളെക്കുറിച്ചും നമുക്ക് മനസ്സിലാക്കി തരുന്ന പുസ്തകമാണ് സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ ദ തിയറി ഓഫ് എവറിത്തിങ്. പുസ്തകം വായന എനിക്കിഷ്ടമുള്ള കാര്യമാണ്. എന്നാൽ ഈ തിരക്കിനിടയിൽ അതിനുള്ള സമയം കിട്ടാറില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ പുസ്തകം വായിച്ചു തരുന്ന കുക്കു FM ആപ്ലിക്കേഷനാണ് ഞാൻ പല പുസ്തകങ്ങളും കേൾക്കാനായി ഉപയോഗിക്കുന്നത്. സ്റ്റീഫൻ ഹോക്കിങ്സിന്റെ ഈ പുസ്തകവും ഞാൻ അങ്ങനെയാണ് കേട്ടത്. ഈ പുസ്തകവും ഇതുപോലെയുള്ള ധാരാളം പുസ്തകങ്ങളും ഓഡിയോ രൂപത്തിൽ കേൾക്കാൻ കഴിയുന്ന ഒരു ആപ്ലിക്കേഷനാണ് കുക്കു FM. ഒരു വർഷം കുക്കു FM ഉപയോഗിക്കുന്നതിനായി നമ്മൾ ചിലവാക്കേണ്ട തുക 399 ആണ്. എന്നാൽ FACT200 എന്ന ഞങ്ങളുടെ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് 199 രൂപയ്ക്ക് ലഭിക്കും. അതായത് 50% ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് കുറേയധികം പുസ്തകങ്ങൾ കേൾക്കാൻ കഴിയും. കുക്കു FM-ന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. നിങ്ങളുടെ മനസ്സിന് ഇഷ്ടമുള്ളത് കേൾക്കൂ. നമ്മൾ ജീവിക്കുന്നത് കരയിലാണെങ്കിലും ഭൂമിയുടെ 1/3 ഭാഗം കടലാണെന്ന് നമുക്കറിയാം. എന്നാൽ ലക്ഷക്കണക്കിന് വർഷം മുൻപ് ഭൂമിയുടെ ഉൽപ്പത്തിയുടെ സമയത്ത് ഇവിടെ ഒരു ഭാഗം കടൽ മാത്രവും മറുഭാഗം മുഴുവൻ കരയുമായിരുന്നു അത്രേ. കടലിന് പാന്തലാജ എന്നും കരയെ പാൻജിയ എന്നും പേരിട്ട് വിളിച്ചിരുന്നു. പിന്നീടുണ്ടായ മാറ്റങ്ങളിൽ കരയും കടലും ഇടകലർന്ന ഇന്നത്തെ രീതിയിൽ പല ഭൂഖണ്ഡങ്ങളായി വേർതിരിഞ്ഞു മാറുകയായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ഇത് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുമെന്ന് ശാസ്ത്രജ്ഞർ പറയുന്നു. ആഗോളതാപനം കുറയ്ക്കാൻ ലോകമൊന്നടങ്കം ശ്രമിക്കണമെന്നും നമ്മൾ വാർത്തകളിൽ സ്ഥിരം കേൾക്കാറുണ്ട്. ഭൂമിയിൽ കാർബൺ മീഥേൻ പോലെയുള്ള വാതകങ്ങളുടെ അളവ് ദിനം പ്രതി കൂടുകയും ഈ വാതകങ്ങൾ ഭൂമിയിൽ ലഭിക്കുന്ന താപത്തിന്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ഇങ്ങനെ ചൂടുകൂടി വന്നാൽ ഭൂമിയിൽ കടൽ നീരാവിയായി പോകുമെന്നും ഭൂമി വർഷങ്ങൾക്ക് ശേഷം ജീവന്റെ ശേഷിപ്പ് പോലുമില്ലാതെ ഒരു ഗ്രഹമായി മാറുമെന്നും പഠനങ്ങൾ പറയുന്നു. നമ്മൾ കാണുന്ന കാഴ്ചയിൽ ഭൂമിയിൽ കരയും കടലുമുണ്ട്. കടലിന്റെ അതിർത്തികളായി കരഭാഗം കാണാം.
എന്നാൽ ഇതിന് മറ്റൊരു വശം കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് വലിയൊരു കടലിൽ നിന്നും ഉയർന്നു വന്ന കരയും കടലുമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭാഗങ്ങൾ. അതായത് ഇന്നത്തെ കടലിനേക്കാൾ മൂന്നിരട്ടി വലിപ്പമുള്ള ഒരു കടലിന്റെ മുകളിലാണ് നമ്മൾ ജീവിക്കുന്ന കരഭാഗമുള്ളത് എന്നർത്ഥം. നമ്മൾ കാണുന്ന കടലിനുമടിയിൽ 660 കിലോമീറ്റർ ആഴത്തിലാണ് വലിയ കടൽ ഉള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഭൂമി ഉരുണ്ടതാണ് എന്ന് കുട്ടിക്കാലം മുതൽ പഠിച്ചു വരുന്ന നമ്മളോട് ഭൂമിയുടെ ആകൃതി വൃത്തമല്ല എന്ന് പറഞ്ഞാലോ? വിശ്വസിക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശാസ്ത്രം പറയുന്നത് നമ്മൾ അംഗീകരിക്കാറുണ്ട്. ഭൂമിക്ക് കോഴിമുട്ടയുടേതുപോലെയുള്ള രൂപമാണ്. ജിയോയിഡ് എന്ന് വിളിക്കുന്ന ഈ ആകൃതിയിലാണ് ഭൂമി സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ ബഹിരാകാശത്ത് നിന്നും നോക്കുമ്പോൾ ഭൂമിയുടെ കറക്കം കാരണം അത് വൃത്താകൃതിയിൽ തോന്നിക്കുന്നു എന്ന് മാത്രം. ഗ്ലോബുകൾ നിർമ്മിക്കുമ്പോൾ ഭൂമിക്ക് നീല നിറം കൊടുക്കുന്നത് കാണാറില്ലേ? കാരണം ഭൂമിയിൽ 70% വെള്ളമാണല്ലോ. അതുകൊണ്ട് തന്നെ നീലഗ്രഹം എന്നാണ് ഭൂമി അറിയപ്പെടുന്നത്. ബഹിരാകാശ യാത്രികരാണ് ആദ്യമായി നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയുടെ നിറം നീലയാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇന്നിപ്പോൾ മാപ്പുകളിലും മറ്റും ഭൂമിയെ അടയാളപ്പെടുത്താൻ നീലനിറം തന്നെയാണ് ഉപയോഗിക്കുന്നത്. കാലം കഴിയുമ്പോൾ നമുക്ക് പ്രായം കൂടി വരുമല്ലേ? എന്നാൽ അനേക വർഷങ്ങളായി പ്രായം കൂടി വരുന്ന നമ്മുടെ ഭൂമിക്ക് എത്ര പ്രായമുണ്ടാവും? ഭൂമിയിൽ നിന്നും ലഭിച്ചിട്ടുള്ള ഉൽക്കകളുടെയും ശിലകളുടെയും പഴക്കം കാർബൺ ഡേറ്റിംഗ് മുതലായ മാർഗങ്ങളിലൂടെ നിർണയിച്ചാണ് ഭൂമിയുടെ പ്രായം മനസ്സിലാക്കുന്നത്. ശാസ്ത്രലോകത്തിന്റെ അനുമാനം ഭൂമിക്ക് 4.5 ബില്യൺ വർഷം പഴക്കമുണ്ടെന്നാണ്. അതായത് പ്രപഞ്ചോൽപ്പത്തി മുതൽ നമ്മുടെ ഭൂമിയും നിലനിൽക്കുന്നു എന്നർത്ഥം.